അപ്പം നമുക്ക് കോണ്ടോർ ഇൻറ്റഗ്രേഷൻ നോക്കാം ഇതിൽ നമുക്ക് മൂന്ന് ടൈപ്പ് പ്രോബ്ലം ഉള്ളത് ഒന്ന് വന്നിട്ട് സയൻ തീറ്റയും കോസ്തെറ്റിയും കൂടി ചേർന്ന ഒരു ഫംഗ്ഷൻ്റെ ടൈപ്പ് വരുമ്പോൾ സീറോ ടു ടു ഫൈവ് ഇൻറ്റഗ്രേഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുക പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ പി ഒഫ് എക്സ് ബൈ ക്യു ഓഫ് എക്സ് ഫോമിൽ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യാം പിന്നെ അടുത്തത് എങ്ങനെയാ വെച്ചാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ ആൻഡ് എക്സ് ഡിവൈഡ് ബൈ ക്യു ഓഫ് എക്സ് അല്ലെങ്കിൽ കോസ് എൻ എക്സ് ഡിവൈഡ് ബൈ ക്യു എഫ് എക്സ് അങ്ങനത്തെ ഫോം വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ടൈപ്പ് നോക്കാം ഫസ്റ്റ് ടൈപ്പ് സീറോ ടു ടു ഫൈവ് കണ്ടാൽ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വേണം അതായത് ആ സമയത്ത് നമ്മൾ സെഡിന് ഇറേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ അതായത് ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീറോ ടു ടു പൈം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഒക്കെ ലിമിറ്റ് ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് തന്നാലും നമ്മളതിനെന്താക്കാണ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സി ഡി സെഡ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റുകയാണ് സെഡ് ഒക്കെ ഇട്ട് സെഡിൻ്റെ ടേംസിൽ നമ്മൾ തന്ന ഫങ്ഷനെ നമ്മൾ മാറ്റും എന്നിട്ട് നമ്മൾ കോഷീസ് റെസിഡ്യൂ തീറം ഉപയോഗിച്ചിട്ട് ടു പൈ ഐഇ ഇൻ സമ്മേഷൻ റെസിഡ്യൂ എഫ് ഓഫ് സെഡ് കണ്ടുപിടിക്കും അപ്പം നമ്മൾ ഈ തന്ന പ്രോബ്ലത്തിന് ആദ്യം നമ്മൾ സെഡിൻ്റെ ടേംസിൽ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ പോലെ എഴുതുകയാണ് ചെയ്യുക എന്നിട്ട് കോഷി റെസിഡി തീറം ഉപയോഗിച്ച് കണ്ടുപിടിക്കും അപ്പം നമ്മൾ ഈ ഈ കേസിൽ സീറോ ടു ടു ഫൈവ് എന്ന് പറഞ്ഞ കേസിൽ വരികയാണെങ്കിൽ നമ്മൾ അവിടെ ജെഡിന് ഇട്ടുകൊടുക്കേണ്ടത് ഐ ഈ റെസ്റ്റ് ടു ഐ തീറ്റ എന്നാണ് അങ്ങനെയാണെങ്കിൽ ബി തീറ്റ എന്ന് പറയുന്നത് സി ബി സെഡ് ബൈ ഐ തീറ്റ ഐ സെഡ് അപ്പോൾ ഈ കേസിൽ നമ്മൾ സൈൻ എന്ന് പറയണത് സെഡ് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു വൈ സെഡും കോസ് തീറ്റ എന്ന് പറയുന്നത് സെഡ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു സെഡും അപ്പം നമ്മൾ തന്ന ഫ നമുക്ക് തന്ന പ്രോബ്ലത്തിൽ ഇൻ്റഗ്രാൻഡിൽ കോസ് ഉണ്ടെങ്കിൽ ഇതിട്ട് കൊടുക്കണം സൈൻ സൈനുണ്ടെങ്കിൽ ഇതിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ സാധാരണ അപ്പം നമ്മുടെ സെഡിൻ്റെ ടേംസിലായി നമ്മുടെ ഫങ്ഷൻ അപ്പം നമ്മൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ടു പൈ ഐ ഇൻറ്റു സം ഓഫ് ദി റെസിഡ്യൂസ് ഓക്കെ അപ്പം ഇൻ്റഗ്രൽ ഓവർ സീറൂ ടു പൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ടു പ്ലസ് കോസ് തീറ്റ നമുക്കിവിടെ മോഡ് സെഡിൽ കൊയിട്ട് വൺ ആണ് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി എന്നിട്ട് നമ്മളതിൽ കോ സെഡിന് പകരം സെഡ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു സെഡ് ഇട്ടു കൊടുത്തു ഡി തെറ്റിക്ക് പകരം ഡി സെഡ് ഡിവൈഡ് ബൈ ഐ സെഡ് എഴുതി ഇനി നമ്മളതിനെ ഇങ്ങനെ മാറ്റി എഴുതി അപ്പം നമുക്ക് ടു ബൈ സെഡ് സ്ക്വയർ പ്ലസ് ഫോർ സെഡ് പ്ലസ് വൺ ഇൻറ്റു ഡി സെഡ് ബൈ ഐ വരും അപ്പോൾ ടു ബൈ ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർസി വൺ ബൈ സെഡ് സ്ക്വയർ പ്ലസ് ഫോർ സെഡ് പ്ലസ് വൺ ഡി സെഡ് വന്നു അപ്പം നമ്മുടെ എന്തായി ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഫോം ആയി അപ്പോൾ നമുക്ക് കോഷീസ് റെസിഡ്യൂ തിയർ അപ്ലൈ ചെയ്യാൻ പറ്റും അതുവഴി നമുക്ക് എന്താണ് ഉത്തരം ടു പൈ ഐ ഇൻറ്റു റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് ആണ് അവിടുത്തെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് വൺ ബൈ സെഡ് സ്ക്വയർ പ്ലസ് ഫോർ സെഡ് പ്ലസ് വൺ ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ റെസിഡ്യൂ കാണാൻ വേണ്ടിയിട്ട് ഈക്വൾ ടു സീറോനോട് ഇക്വേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് സെഡ് എന്ന് പറയുന്നത് മൈനസ് ടു പ്ലസ് റൂട്ട് ത്രീയും മൈനസ് ടു മൈനസ് റൂട്ട് ത്രീയും വരുന്നു ഇതിൻ്റെ മോഡലസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ മൈനസ് ടു പ്ലസ് റൂട്ട് ത്രീ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ നമ്മുടെ കോണ്ടൂറിൻ്റെ ഉള്ളിൽ വരുന്നത് മോഡ് സെഡ് ഈക്വൾ ടു അല്ലെങ്കിൽ സെഡ് ഈക്വൾ ടു മോഡ് സെഡ് ഈക്വൾ ടു വണ്ണ് യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ പറഞ്ഞ രണ്ടാമത്തെ ആൽഫ പറഞ്ഞ പോയിൻ്റ് അപ്പോൾ നമുക്ക് റെസിഡ്യൂ ആയിട്ട് അതെന്ന് പറയുന്നത് സിമ്പിൾ പോളല്ലേ അതെ സിമ്പിൾ പോളാണ് സിമ്പിൾ പോളാകുമ്പോൾ നമുക്ക് ഫോമലെ അറിയാം ലിമിറ്റ് സെഡ് ടെൻസ് ടു ആൽഫ സെഡ് മൈനസ് ആൽഫ ഇൻ എഫ് ഓഫ് സെഡ് ആണ് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതിൽ നിന്ന് മൈനസ് ചെയ്തു അപ്പം നമുക്കിവിടെ കിട്ടിയത് എന്താണ് വൺ ബൈ ടു റൂട്ട് ത്രീന്ന് വന്നു അപ്പോൾ നമ്മൾ അവിടെ നാർത്ത എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വണ്ണെന്ന് അതിൽ നമ്മൾ ടു പൈഐ ഇൻഡു പ്രി ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമുക്ക് ഉത്തരം ടു പൈ ബൈ റൂട്ട് ത്രീന്ന് വന്നു ഓക്കെ ഇനി ഇതേ തന്നെ സൈനിൻ്റെ ചെയ്യുമ്പോൾ സൈന് സൈനിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ് നാർത്ത ചെയ്ത് അതേപോലെ തന്നെ ചെയ്യാണ് എന്നിട്ട് നമുക്ക് ഇത് പറയണത് ഇപ്പോൾ നമ്മളുടെ ഇൻഡെഗൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഫോമാണ് ഡി സെഡ് ഫോമാണ് റെസിഡ്യൂ തിയറം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടു പൈ എയിൻ റെസിഡ്യൂ സമ്മേഷൻ ഓഫ് ദ റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ് എന്നാണ് നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ നമ്മുടെ ഫങ്ഷൻ ഇപ്പോഴത്തെ ഫംഗ്ഷൻ ഇപ്പോൾ സെഡിൻ്റെ ടേംസിൽ ഇതായി മാറി അപ്പോൾ ഇതിൻ്റെ റെസിഡ്യൂ നമ്മൾ ഇതേപോലെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചപ്പോൾ മൈനസ് ഐ ബൈ ഫൈവും മൈനസ് ഫൈവ് എ ആണ് വരുന്നത് അതിൽ എന്തായാലും മൈനസ് ഫൈവ് എ എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിൻ്റെ ഉള്ളിൽ വരില്ല മറ്റു ടേം എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിൻ്റെ ഉള്ളിലാണ് അപ്പം നമുക്ക് അവിടുത്തെ റെസിഡ്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി അപ്പം ഇവിടെ നമുക്ക് സിമ്പിൾ പോൾ തന്നെയാണ് അപ്പം അത് നമ്മൾ നോർമലായിട്ട് നമ്മുടെ സിമ്പിൾ പോളിൻ്റെ ഫോമിൽ ഉപയോഗിച്ച് ചെയ്യണോ കണ്ടുപിടിക്കണം ഇനി രണ്ടാമത്തെ ടൈപ്പ് ആണ് ഇൻ്റഗൽ ഓവർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പി ഒഫ് എക്സ് ഡിവൈഡ് ബൈ ക്യു ഓഫ് എക്സ് ഡി എക്സ് ഇവിടെ നമ്മൾ എടുക്കുന്ന കോണ്ടൂർ എന്ന് പറയുന്നത് സെമി സർക്കിളാണ് അപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ നമുക്കിവിടെ എക്സിൻ്റെ ടേംസിലൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക നമ്മൾ ജെഡിന് സെഡ് ആയിട്ട് അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം സെഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇട്ടു കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് ഡിനോമിനേറ്റർ ഇക്വേറ്റ് ചെയ്യുമല്ലോ അപ്പം നമുക്ക് ചിലപ്പം ഐ നമ്മൾ സെമി സർക്കിൾ ആയതുകൊണ്ട് കൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ഇമാജിനറി പോയിൻറ്റ്സ് മാത്രമാണ് നമ്മുടെ സെമി സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അവിടുത്തെ മാത്രമാണ് പോൾസ് ഇത് റെസിഡ്യൂ കണ്ടുപിടിക്കുകയുള്ളൂ അല്ലാണ്ട് മൈനസ് ആയി മൈനസ് ടു ആയി മൈനസ് ത്രീ ആയി ഇതൊക്കെ നമ്മുടെ താഴോട്ട് വരുന്ന ഭാഗമാണ് അപ്പോൾ അതൊന്നും നമ്മുടെ തന്ന കോണ്ടോറിൻ്റെ ഉള്ളിലല്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ റെസിഡ്യൂ കണ്ടുപിടിക്കില്ല പോസിറ്റീവ് ആണെങ്കിൽ അവിടുത്തെ എന്തായാലും കണ്ടുപിടിക്കും റിയൽ ആക്സിസ് ആണെങ്കിലും നമ്മൾ അവിടുത്തെ കണ്ടുപിടിക്കും ഓക്കെ നെഗറ്റീവ് വന്നാൽ നമ്മൾ കണ്ടുപിടിക്കില്ല അവിടുത്തെ റെസിഡ്യൂ കണ്ടുപിടിക്കില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഈ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളാദ്യം അതിന് സെഡിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതി അപ്പോൾ നമ്മൾ സെഡിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതിയപ്പോൾ അതെന്തായി ഇൻ്റഗലർ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഫോം ആയി അപ്പം നമുക്ക് ടു പൈ ഇൻറ്റു സമ്മേഷൻ റെസ് ഡി എഫ് ഓഫ് സെഡ് എന്ന് എഴുതി അപ്പോൾ സെഡ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് ഫോർ ഇസ് ഈക്വൾ ടു സീറോ പറയുമ്പോൾ നമുക്ക് സെഡ് പ്ലസ് ഐ ഇൻറ്റു സെഡ് മൈനസ് ആയി സെഡ് പ്ലസ് ടു ഐ ഇൻറ്റു സെഡ് മൈനസ് ടു ആയി അപ്പോൾ നമുക്ക് സെഡിൻ്റെ വാല്യൂ മൈനസ് ആയി ഐ മൈനസ് ടു ഐ ടു ഐ ഇതൊക്കെ വന്നു അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഉള്ളിൽ വരുന്നത് പോസിറ്റീവ് ടേംസ് മാത്രമാണ് നമ്മുടെ സെമി സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പം ഐയും ടു ഐയും ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അത് പറയണത് ഐയും ടു ഐയും ഇവിടെ എന്താണ് സിമ്പിൾ പോളാണ് സിമ്പിൾ പോൾ ആയതുകൊണ്ട് നമ്മൾ രണ്ടും സിമ്പിൾ പോളിൻ്റെ ഫോമിൽ ഉപയോഗിച്ച് റെസിഡ്യൂ കണ്ടുപിടിക്കണു അത് കട്ട് ചെയ്യണു രണ്ടെണ്ണം കിട്ടണു അത് നമ്മളിവിടെ ടു പൈ ഐ രണ്ടും കൂടി സമ്മ് ചെയ്തിട്ട് ടു പൈം കൊണ്ട് ഇൻഡ്യൂ ചെയ്യണു ഉത്തരം കിട്ടണു ഓക്കെ ഇനി അടുത്തത് ഇതേപോലെ തന്നെയാണ് ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് സെഡ് സ്ക്വയർ പ്ലസ് വൺ ഹോൾ ക്യൂബാണ് നമ്മൾ സെഡിൻ്റെ ടേംസിലേക്ക് മാറ്റണു ഇനി ഇതിൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളപ്പോൾ സെഡ് സ്ക്വയർ പ്ലസ് വൺ സെഡ് ഈക്വൾ ടു പ്ലസ് ഓർ മൈനസ് ഐ വരുന്നു അപ്പോൾ ഐ ആണ് നമ്മുടെ സർക്കിളിൻ്റെ ഉള്ളിൽ ഇരിക്കണത് അതായത് ഞാൻ പറഞ്ഞു സെമി സർക്കിളാണ് ഈ കേസിൽ നമ്മൾ എടുക്കുന്ന കോണ്ടൂർ അപ്പോൾ ഇതിൽ പ്ലസ് ഐ ആണ് നമ്മുടെ കോണ്ടൂറിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ നമ്മൾ അവിടുത്തെ റെസിഡ്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ ഈ പ്ലസ് ഐ എന്ന് പറയണത് ഓക്കെ അപ്പം നമുക്ക് ജെഡ് അത് ജെഡ് ഈക്വൾ ടു ഐ റെസിഡ്യൂ ആണ് അതെന്ത് പോളാണ് സിമ്പിൾ പോൾ ഓഫ് ഓർഡർ ആണ് കാരണം അവിടെ പവർ വരുന്നുണ്ട് കണ്ടോ അപ്പോൾ സിമ്പിൾ പോൾ ഓഫ് ഓർഡർ ത്രീ ഇപ്പം നമ്മൾ അതിനുള്ള ഫോമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റെസിഡ്യൂ ആയിട്ട് ജെഡ് ഈക്വൾ ടു എ വൺ ബൈ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ലിമിറ്റ് സെഡ് ടെൻസ് ടു എ എൻ മൈനസ് വണത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക സെഡ് മൈനസ് എ ടു അതേ എങ്ങനെയാണ് ഈ സെറ്റ് മൈനസ് ഏ ഹോൾ റീസ്റ്റു എന്നെ മാത്രമല്ല ഡെറിവേറ്റ് കണ്ടുപിടിക്കണത് ഇൻറ്റു എഫ് ഓഫ് സെറ്റ് ചെയ്തിട്ട് അതിനാണ് ഈ പറഞ്ഞ ഡെറിവേറ്റ് എടുക്കേണ്ടത് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ വൺ ബൈ സെറ്റ് പ്ലസ് ആയി ഹോൾ ക്യൂബ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെ നമ്മൾ ഡെറിവേറ്റ് എടുത്തു രണ്ടു വർഷം ഡെറൈവ് ചെയ്തു ഉത്തരം കിട്ടി ഓക്കെ അയ്യോ ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഇതും വന്നാൽ ശരി ഓക്കെ അങ്ങനെ നമുക്ക് റെസിഡ്യൂ കിട്ടി ത്രീ പൈ സോറി റെസിഡ്യൂ ത്രീ ബൈ സിക്സ്റ്റീൻ ഐ ആണ് അത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ടു പൈ ഐ ഇൻറ്റു ആ ത്രീ ബൈ സിക്സ്റ്റീൻ ഐ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ത്രീ പൈ ബൈ എയ്റ്റ് ഉത്തരം കിട്ടുകയാണ്